നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്ന സ്മിജോ സൈമൺ എന്നാണ് പേര്. അത് ഞാൻ ആളെ പരിചയപ്പെടുത്തി തന്നേക്കാളും നല്ലത് ആള് തന്നെ നമ്മളെ അടുത്ത് പറയുന്നതാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ വളരെ സർപ്രൈസ് ആയി പോയി. നമ്മള് ഷെഫും ഇവരും വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പുള്ളി വന്നിട്ടുണ്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യണം എന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ യൂട്യൂബ് ഒക്കെ കുറെ കാണുന്നു ശ്രദ്ധിക്കുന്നതൊക്കെയാണ്. അപ്പൊ ശ്യാമ വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു പ്ലസന്റ് സർപ്രൈസ് ആയി പോയി. ശ്യാമ വന്നിട്ട് നമ്മുടെ ഹോട്ടലിൽ എത്തി എന്ന് പറഞ്ഞു. പക്ഷെ അവര് വ്ളോഗ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയും ഇതായത് നിങ്ങളാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വളരെ നല്ല പ്രോഗ്രാമാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വളരെ സിൻസിയർ ആയിട്ട് ചെയ്യുന്ന പോലെ ഫീല് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഫുഡ് മാത്രമല്ല നോക്കുന്നത്, എല്ലാ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പഴയ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്ക് മെയിനായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇവിടെ വന്നപ്പോ അപ്പൊ ഷെഫിനെ കണ്ട സമയത്ത് ഞാൻ ഡയറക്റ്റ് ഞാൻ ചോദിച്ചു എനിക്ക് കിച്ചണിൽ വന്നിട്ട് ലൈവ് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എനിക്ക് ഉറപ്പാണ് കേരളത്തിൻ്റെ ഉള്ളിലെ ഒരു 4-star ഹോട്ടൽ ഞാൻ ഡയറക്റ്റ് ലൈവായിട്ട് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അങ്ങനെ പറയുക? കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ശരിക്കും അവനൊരു നിയമമുണ്ടെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എപ്പോഴും ഇത് വൃത്തിയാക്കി വെച്ച് ആ ഒരു കോൺഫിഡൻസിലാണോ നിങ്ങൾ പറയുന്നത്? അതെ അതെ, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഹൈജീനിക് എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നു. ഒരു ഹസാർഡ് സിസ്റ്റം എന്ന് തന്നെ പറയാം, ഇന്റർനാഷണൽ ഒരു സ്റ്റാൻഡേർഡ് മെത്തോഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് എവറി 1 hour അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത ഒരു കിച്ചൺ ആണ്. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കഴിക്കാൻ ആഗ്രഹം തട്ടുകടകള് അങ്ങനത്തെ, എനിക്ക് പേഴ്സണലി എനിക്ക് വലിയ വലിയ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളും കയറി കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം അതാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കാണാം അവരുണ്ടാക്കുന്നത് കാണാലോ, അതെ ഇത് ഇതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്. ഇപ്പൊ ഏതൊക്കെയോ സിനിമയിലൊക്കെ നമ്മൾ കാണണമായിരിക്കും, പുറത്ത് ഗംഭീര ആംബിയൻസ് ആയിരിക്കും, പക്ഷെ ഉള്ളു കയറി ചെന്ന കരുതി പിടിച്ച് ചിലപ്പോൾ പൂച്ചയോ അതൊക്കെ കിടക്കണം. പക്ഷെ നിങ്ങളുടെ ഹോട്ടലിൽ നിങ്ങളുടെ കിച്ചണിലേക്ക് ഞാൻ കയറിയപ്പോ എനിക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വൃത്തിയായിട്ട് ആ ഒരു ചേച്ചി എപ്പോഴും അടിച്ചുമായിരിക്കും ഇങ്ങനെ നടക്കേണ്ട അവിടെ. അപ്പൊ അതൊരു നല്ലൊരു അത് യൂട്ടിലിറ്റി സ്റ്റാഫ് അതുപോലെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് അലേർട്ട് ആണ് അങ്ങനത്തെ കാര്യങ്ങൾ. അത് ഷെഫ് വളരെ രീതിയിൽ അത് മാനേജ് ചെയ്യുന്നത്, 1 hour വാഷിംഗ് ത്രൂ ഔട്ട് ആക്കി വെച്ച് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് മെത്തേഡ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫുഡ് പോയിസണിങ് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് എഫക്ട് ചെയ്യില്ല എന്ന് 100% നമുക്ക് ഉറപ്പാണ്. ഇതുപോലെ തന്നെ ഞാൻ സ്ഥിരമായിട്ട് നിങ്ങളുടെ വ്ളോഗ്സ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ എനിക്ക് കണ്ടപ്പോഴൊക്കെ തോന്നുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ട് ഫുഡിനെ കുറിച്ച് അലേർട്ട് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റിയൊരു സബ്ജക്ട് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഒക്ടോബർ നവംബർ 1st, 2nd week ഉള്ളിലായിട്ട് നമുക്കൊരു കുട്ടനാടൻ ഫുഡ് ഫെസ്റ്റിവൽ നമ്മളൊരു ഫെസ്റ്റിവൽ, ഇതില് സ്പെഷ്യലൈസ് ചെയ്യുന്നത് കുട്ടനാടൻ ഫുഡ്സ് ആണെങ്കിൽ കൂടി ഷാർപ്പ് കറികളാണ് കൂടുതൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നല്ല എരിവും പുളിയും കുട്ടനാടൻ കറികളാണ്. നമ്മള് കോഴിക്കോടുകാർക്ക് ചിലപ്പം കുട്ടനാടൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇവിടെ ഇവിടെ അല്ലേ, ഇവിടെ തന്നെ അല്ലേ നമ്മുടെ ഈ ഹോട്ടലില് റെസ്റ്റോറന്റിന്റെ ഓക്കെ. ഇപ്പൊ നമ്മള് നേരത്തെ മുകളിൽ കണ്ട റെസ്റ്റോറന്റ് അതിന് ഇവര് വിളിക്കുന്ന പേര് മിന്റ് റെസ്റ്റോറന്റ് എന്നാണ്. അവിടെ ആ ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മുടെ കുട്ടനാടൻ ഫെസ്റ്റ് നടക്കാൻ പോകുന്നത്. കുട്ടനാടിന്റെ എല്ലാ കറികളും, മീൻ കപ്പ, പിന്നെ മീൻ വെച്ചത്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാ കോമ്പിനേഷൻ ഫുഡ്സ് ആണ് അത്. ഓക്കെ, അതായത് കപ്പയും ബോട്ടിക്കറിയും പിന്നെ താറാവ് മപ്പാസ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ അതിന്റെ ബ്രോഷറും മെനു ഒക്കെ നമ്മള് വർക്ക്ഔട്ടിലാണ് ഇഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഇടാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ ഡേറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവരെ ഇടും. സോ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുട്ടനാടിന്റെ ഫ്ലവേഴ്സ്, അതേപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റുകളിലും ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം, അവർ കൊടുക്കാം. അപ്പൊ എന്തായാലും നമ്മള് ഹോട്ടൽ വൈസ് ഞങ്ങള് ഹാപ്പിയാണ് ഇന്നത്തെ ഈ ഒരു ലഞ്ചിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ റേറ്റിന്റെ കാര്യത്തിലും എല്ലാം. ഞാൻ ഒരിക്കലും ഒരു 4-star ഹോട്ടലിന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. വലിയൊരു സന്തോഷം ഇങ്ങനത്തെ ഒരു ഹോട്ടൽ എന്റെ നാട്ടില്, ബേപ്പൂര്, ഞാനൊരു ബേപ്പൂർക്കാരനാണ്, അപ്പൊ എന്റെ നാട്ടില് ഇങ്ങനെ ഒരു നല്ലൊരു ഹോട്ടൽ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ
അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ അത് നിങ്ങൾക്ക് നല്ലതുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എന്തായാലും ആക്സിഡന്റലി നിങ്ങൾ ഇവിടെ വന്നു അതൊക്കെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മാനേജ്മെന്റിനും നമ്മുടെ ടീം മെമ്പേഴ്സിനും എല്ലാവരും താങ്ക് യു. ഒരു എന്താ ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നും അതുപോലെ എന്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ കൂടി ഉണ്ട്, ബേപ്പൂർ സുൽത്താന് ഒരു ഇൻവിറ്റേഷൻ കൂടി തരാനാണ്. നമുക്ക് ഒരു ഇനി വരുന്ന പ്രോസസ്സിങ്ങില് ഇതുവരെ കാലിക്കറ്റ് കാണാത്ത ഒരുപാട് ഡിഷുകളും ഒരുപാട് പുതുമകളും നമുക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോ. അപ്പൊ ഇനി ഇവിടുന്ന് ഈ ഡിഷുകളും പുതിയ ഫുഡുകളും ഫ്യൂഷൻ ഫുഡ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻഡ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ വിത്തിൻ വൺ ഓർ ടു മന്ത്സിനുള്ളിൽ നമ്മൾ പ്ലാൻഡ് ആവും. ഫുഡ് ഫെസ്റ്റ് അതിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലുള്ളതാണ്. അപ്പൊ അതിന് എല്ലാവിധ ഭാവങ്ങൾക്കും ഷുവർ ഷുവർ മാക്സിമം സപ്പോർട്ട്. ഓ അപ്പൊ ഞാൻ എന്തായാലും ഇനി മൊണാർക്കിന്റെ എന്താ പറയാ ഒരു എന്താ അതിനൊരു വാക്കുണ്ടല്ലോ നമ്മൾ പറയുമ്പോ, അതായത് ഇപ്പൊ കൊട്ടാരം വൈദ്യം എന്നൊക്കെ പറയണ മാതിരി ഒരു കൊട്ടാരം റിവ്യൂവർ ആയിട്ട് എന്ത് പുതിയ ഡിഷസ് വരുമ്പോഴും ഞാൻ എന്നെ വിളിച്ച് ഞാൻ അപ്പൊ പറഞ്ഞു വിടും. അപ്പൊ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. പേഴ്സണലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടതിൽ. ശരി. നിങ്ങൾ ഈ റൂമുകളൊക്കെ ഉണ്ടല്ലേ, ഇത് ഈ മൊണാർക്കിന്റെ മോളില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 4-star റൂംസ് ആണ്. എന്താണ് അതിന്റെ ഒരു, ഞാൻ എന്റെ ലൈഫിൽ ഇന്ന് വരെ ഒരു 4-star റെസ്റ്റോറൻ്റ് അല്ലെങ്കിൽ 4-star ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ഈ ഒരു ബഡ്ജറ്റ് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാധാരണക്കാരനും സുഖമായിട്ട് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ബേപ്പൂരിന് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു. എനിക്ക് ഇത് വളരെ കുറവാണ്, ഇതിന്റെ റേറ്റ്സ് വളരെ കുറവാണ്. ഒരു നമ്മളിപ്പോ പുറത്തൊരു റൂം എടുക്കാൻ തന്നെ എത്ര റേഞ്ച് വരും, അതിന്റെ പകുതിയുടെ അത്ര ഇതിന് വരുന്നു. എനിക്ക് 1000 സംതിങ് അത്രേ ഉള്ളൂ ഈ ഓരോ റൂമുകൾക്കും. ഗൈസ്, ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്, ഒരു 4-star ഹോട്ടല്. അവിടേക്ക് ഞങ്ങൾ ഏകദേശം ഒരു 2:30 കയറിയതാണ്. ഇപ്പോ സമയം 6 കഴിഞ്ഞു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ വ്ലോഗാണത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ, സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. നേരെ പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക.